പാലക്കാട് കള്ളപ്പണം എത്തിയെന്ന ആരോപണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകി CPIM. SPക്കാണ് CPIM പരാതി നൽകിയത്. കള്ളപ്പണം എത്തിച്ചുവെന്നും വിശദമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവാണ് പരാതി നൽകിയത്. തെരഞ്ഞെടുപ്പിൽ വിതരണം ചെയ്യാൻ വേണ്ടിയാണ് പണം എത്തിച്ചതെന്നാണ് ഉയരുന്ന ആരോപണം. ഉപതെരഞ്ഞെടുപ്പിന് കള്ളപ്പണം കൊണ്ടുവന്നുവെന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി പരിശോധന നടത്തിയ പാലക്കാട്ടെ ഹോട്ടലിൽ പോലീസ് വീണ്ടും പരിശോധന നടത്തി. സംഭവ സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാത്തത് വലിയ വിവാദമായിരുന്നു. പിന്നാലെയാണ് ദൃശ്യങ്ങൾ ശേഖരിക്കാനായി പോലീസ് എത്തിയത്. ഫോറൻസിക് സംഘവും പോലീസിനൊപ്പമുണ്ടായിരുന്നു. ഹോട്ടൽ CEO പ്രസാദിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചു. ഹാർഡ് ഡിസ്ക് അടക്കം അന്വേഷണ സംഘം പിടിച്ചെടുത്തെന്നാണ് വിവരം. പാലക്കാട് കോൺഗ്രസ് വനിതാ നേതാക്കൾ ഉൾപ്പെടെ താമസിച്ച ഹോട്ടലിൽ നടത്തിയ പാതിരാ റെയ്ഡും തുടർന്നുള്ള വിവാദങ്ങളും കൊഴുക്കുന്നു. കോൺഗ്രസ്, CPIM, BJP നേതാക്കൾ പരസ്പരം ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരികയാണ്. നീല ബാഗിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പണം കടത്തിയെന്ന് CPIM ആരോപിച്ചതോടെ നീല ട്രോളി ബാഗുമായി മറുപടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിലും രംഗത്തെത്തി. കോൺഗ്രസിനെതിരെ പണം കടത്തിയെന്ന ആരോപണത്തിൽ CPIM ഉയർത്തുന്ന വാദങ്ങൾ നിരവധിയാണ്. നീല ട്രോളി ബാഗ് കള്ളപ്പണമാവാൻ സാധ്യതയാണെന്നാണ് CPIMന്റെ ആരോപണം. നീല ട്രോളി ബാഗുമായി പാലക്കാട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനത്തിനെത്തി. പെട്ടിയിലുണ്ടായിരുന്നത് വസ്ത്രങ്ങളായിരുന്നുവെന്നും പണമെന്ന് തെളിയിച്ചാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇവിടെ നിർത്തുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ഈ ബാഗ് പോലീസിന് കൈമാറാം. കള്ളപ്പണ ഇടപാട് നടന്നെങ്കിൽ പോലീസ് എന്തുകൊണ്ട് തെളിയിക്കുന്നില്ല? CCTV ദൃശ്യം പുറത്തുവിടണം. മുൻവാതിലിൽ കൂടെ ഞാൻ കയറി വരുന്നതും ഇറങ്ങിപ്പോകുന്നതുമില്ലെങ്കിൽ ഞാൻ പ്രചാരണം നിർത്തും. ഈ പെട്ടിക്കകത്ത് 1 രൂപ ഉണ്ടായിരുന്നുവെന്ന് തെളിയിച്ചാൽ പ്രചരണം ഇവിടെ നിർത്തും. ഈ ട്രോളി ബോർഡ് റൂമിൽ വെച്ച് തുറന്നു നോക്കിയിട്ടുണ്ട്. ആ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കട്ടെ. കറുത്ത ബാഗ് കൂടി കയ്യിലുണ്ടായിരുന്നു. ഇപ്പോൾ ഫെനിക്കെതിരെയാണ് വാദം. ഫെനി KSU ഭാരവാഹിയാണ്. എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് സാധാരണ ബാഗും പിടിക്കുന്നത്. ഫെനിയെ ID കാർഡ് കേസിൽ അറസ്റ്റ് ചെയ്ത അന്ന് തന്നെ ജാമ്യം കൊടുത്തിട്ടുണ്ട്. രാജ്യദ്രോഹ കേസാണെങ്കിൽ അന്നെങ്ങനെ ജാമ്യം കിട്ടുമെന്നും രാഹുൽ ചോദിച്ചു. ബലാത്സംഗ കേസിൽ നടൻ നിവിൻ പോളിക്ക് ക്ലീൻ ചീറ്റ്. കേസ് അന്വേഷിച്ച കോതമംഗലം ഊന്നുകൽ പോലീസ് നിവിൻ പോളിക്ക് കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്നും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണെന്നും വ്യക്തമാക്കി റിപ്പോർട്ട് സമർപ്പിച്ചു. കോതമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. കാസർഗോഡ് നീലേശ്വരം 500 വീരർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കളിയാട്ടത്തിനിടെ പടക്ക ശേഖരത്തിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച 4 പേരുടെയും ആശ്രിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 4 ലക്ഷം രൂപ വീതം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഷൊർണൂർ റെയിൽവേ പാലത്തിൽ ശുചീകരണ പ്രവർത്തനത്തിനിടെ ട്രെയിൻ തട്ടിമറിച്ച തമിഴ്നാട് സേലം സ്വദേശികളുടെ ആശ്രിതർക്ക് 3 ലക്ഷം രൂപ വീതവും അനുവദിക്കും. ഇടവേളയ്ക്ക് ശേഷം ഭാരതരി വീണ്ടും വിപണിയിലെത്തുന്നു. ആട്ടയും അരിയും ഉൾപ്പെടെ സബ്സിഡി നിരക്കിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഭാരത് ബ്രാൻഡ് റീറ്റെയിൽ പ്രോഗ്രാമിന്റെ 2ാം ഘട്ടമാണ് ആരംഭിച്ചത്. ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷി, NCCF, നാഫഡ്, കേന്ദ്രീയ ഭണ്ഡാർ എന്നീ ഏജൻസികളുടെ മൊബൈൽ വാനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. 2ാം ഘട്ടത്തിൽ ഭാരത് ആട്ടയുടെ വില കിലോയ്ക്ക് 30 രൂപയായി ഉയർന്നു. ഏറ്റവും വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിനാണ് ഇത്തവണ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചതെന്ന് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ്. വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ ട്രംപ്, ഇത് ചരിത്ര വിജയമാണെന്നും കൂട്ടിച്ചേർത്തു. ഫ്ലോറിഡയിൽ അണികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ട്രംപ്. സ്വിംഗ് സീറ്റുകളിൽ ഉൾപ്പെടെ മികച്ച വിജയം നേടി അധികാരത്തിലേക്ക് നീങ്ങുന്ന ട്രംപിനെ ഹർഷാരവത്തോടെയാണ് അണികൾ സ്വീകരിച്ചത്. അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപിന് അഭിനന്ദനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരിത്രപരമായ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ തന്റെ സുഹൃത്ത് ട്രംപിനെ അഭിനന്ദിക്കുന്നുവെന്നാണ് മോദി എക്സിൽ കുറിച്ചത്. ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ദൃഢമാകുമെന്ന പ്രതീക്ഷയും നരേന്ദ്രമോദി പങ്കുവച്ചു. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് വ്യക്തമാക്കിയാണ് പ്രധാനമന്ത്രിയുടെ ആശംസ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സവിശേഷ പരിഗണന അർഹിക്കുന്നവരുടെ വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ തിരുവനന്തപുരം ജില്ലയ്ക്ക് എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് ട്രോഫി സമ്മാനിച്ചു. പാലക്കാട് ജില്ല 2ാം സ്ഥാനവും കോഴിക്കോട് ജില്ല 3ാം സ്ഥാനവും നേടി. സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 10-14 ഗോൾ നേടിയാണ് തൃശൂർ ജില്ല 1ാം സ്ഥാനം സ്വന്തമാക്കിയത്. കണ്ണൂർ ജില്ല 2ാം സ്ഥാനവും മലപ്പുറം ജില്ല 3ാം സ്ഥാനവും നേടി. ഹാൻഡ്ബോൾ മത്സരത്തിൽ സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മലപ്പുറവും സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തൃശൂരും ചാമ്പ്യന്മാരായി. 14 വയസ്സിന് താഴെയുള്ളവരുടെയും മുകളിലുള്ളവരുടെയും ഹാൻഡ്ബോൾ മത്സരങ്ങളിൽ തിരുവനന്തപുരം ജില്ല ചാമ്പ്യന്മാരായി. 14 വയസ്സിന് താഴെയുള്ളവരുടെ വിഭാഗത്തിൽ 2-5 ഗോളുകൾ നേടിയാണ് മലപ്പുറം ജില്ലയ്ക്കെതിരെ തിരുവനന്തപുരം വിജയം നേടിയത്. ICC ടെസ്റ്റ് ബാറ്റിംഗ് റാങ്കിംഗിൽ ഇന്ത്യൻ ബാറ്റർ വിരാട് കോഹ്ലിക്ക് കനത്ത തിരിച്ചടി. ഏറ്റവും പുതിയ റാങ്കിംഗിൽ 8ാം സ്ഥാനം നഷ്ടപ്പെട്ട് 22ാമതാണ് കോഹ്ലി.
അടുത്തിടെ അവസാനിച്ച ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ മോശം പ്രകടനമാണ് കോഹ്ലിക്ക് തിരിച്ചടിയായത്. പരമ്പരയിൽ 6 ഇന്നിംഗ്സുകളിലായി വെറും 93 റൺസ് മാത്രമാണ് കോഹ്ലിക്ക് നേടാനായത്. അതേസമയം പരമ്പരയിൽ മികച്ച പ്രകടനം നടത്തിയ ഋഷഭ് പന്ത് 6 സ്ഥാനത്തേക്ക് ഉയർന്നു.